അയഹത്തുല്ലാബ് മർഹബംബിക്കും എല്ലാ മകൾക്കെല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉൽ മുഖലിസ് അല്ലെ ആത്മാർഥതയുള്ള കൂട്ടുകാരൻ എന്ന പദ്യമാണ് പഠിച്ചത് അതിലെ ആശയങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ അതിലെ ഒരു പ്രവർത്തനം ചെയ്യാൻ പോവുകയാണ് ഇരുപതാമത്തെ പേജില് നഹ്താ താഴെ നൽകിയ ആശയത്തിലുള്ള ഈ പദ്യത്തിലെ വരി നമ്മള് എടുത്ത് ഇവിടെ ഡാഷ് ഉള്ള ഭാഗത്ത് എഴുതണം മക്കൾ ഇതിൻ്റെയൊക്കെ അർത്ഥം പഠിച്ചതാണ് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അത് എഴുതുവാൻ കഴിയും ഇവിടെ ഞാൻ ഇതിന്റെ അർത്ഥം പറയാം അന ഖൈർ ഞാൻ ഖൈർ ഇഷ്ടപ്പെടുന്നു ലീ വലിയ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും നന്മയുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ ഈ പദ്യത്തിൽ എവിടെ പഠിച്ചത് അത് അറിയാം അത് എഴുതിയെടുക്കണം കേട്ടോ അത് എവിടെ എഴുതണം ഈ ഡാഷിൽ എഴുതണം കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരത് ഒന്നുകൂടി കേട്ട് എന്താണ് ഇതിൻ്റെ ഉത്തരവ് ഇവിടെ നോട്ട് നോട്ട്ബുക്കിലേക്കും എഴുതുവാൻ ശ്രമിക്കണം കേട്ടോ ഇതുപോലെയുള്ള ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ മൂൾഭാ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം കിട്ടും ഓക്കെ രണ്ടാമത്തത് അസ്ഹറു ഞാൻ കളിയാക്കില്ല മിന്നസ്തി എൻ്റെ കൂട്ടുകാരെ ഞാൻ കളിയാക്കാറില്ല അത് നമ്മൾ എവിടെ പഠിച്ചെന്ന് ഈ പദ്യത്തിലുണ്ട് കേട്ടോ ആ വരി നമ്മളിവിടെ എടുത്ത് എഴുതണം മഷ ശരി അടുത്തത് റഹിബ് എഹ്വാനി ബിൽഫർഹി വൽമവദ്ദിബ് ഞാൻ സ്വാഗതം ചെയ്യും എൻ്റെ കൂട്ടുകാരെ ബിൽഫർഹ് സന്തോഷത്തോടെയും വൽമവദ്ദ സ്നേഹത്തോടെയും ഞാൻ സ്വാഗതം ചെയ്യും എന്ന് പഠിച്ചൊരു വരി ഉണ്ടല്ലോതിൽ എവിടെയാണത് എൻ്റെ ഗഹ്വാൻ എൻ്റെ കൂട്ടുകാർ എൻ്റെ സഹോദരങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞത് അതും മകള് നോക്കി എഴുതണം ഓക്കെ അടുത്തത് അബുൽ മാ ബക്കിയ ഇന്ത് മിനൽഖൈർ അസിക്കായി അബ്ദുൽ ഞാൻ ചെലവഴിക്കും മാ ബക്കിയ ബാക്കിയായത് ഇന്ത് എൻ്റെ അടുക്കൽ ബാക്കിയായ ഖൈർ നന്മകളെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് നല്ല വസ്തുക്കൽ അസ്സിഖായി എൻ്റെ കൂട്ടുകാർക്കും ഞാൻ ചെലവഴിക്കും എന്ന് പറയുന്ന ആ വരി ഈ പദ്യത്തിൽ എവിടെയാണ് നിങ്ങൾക്കറിയാം അത് എന്താണ് നിങ്ങൾ എഴുതണം കേട്ടോ നോട്ട്ബുക്കിലേക്ക് എഴുതണം ഓക്കെ അത് കഴിഞ്ഞ് അടുത്തൊരു പ്രവർത്തനം കൂടിയുണ്ട് നമ്മൾ സദീഖുൽ മുഖലീസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഈ പാഠഭാഗത്ത് പഠിച്ചു അല്ലെ എന്തൊക്കെ പഠിച്ചു അവൻ മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കും അതുപോലെ ഈ പറഞ്ഞതിൽ തന്നെ അവന് കളി എന്താണ് സദീഖുൽ മുഖലിസ് അവൻ്റെ കൂട്ടുകാരെ കളിയാക്കില്ല അതുപോലെ എന്നാണ് അവനെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യും എന്നാണ് തൻ്റെ കയ്യിൽ ബാക്കിയായത് മറ്റുള്ളവർക്കും കൂട്ടുകാരനും കൊടുക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ ആ പദ്യങ്ങളിലെ വരികളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ അസ്വദീക്കുൽ മുഖലിസ് അസ്വദീഖുൽ മുഖലിസ് എന്ന കൂടി എന്താണ് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതണം മാന്യനായ അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതണം എഴുതൂലേ എഴുതണം അപ്പൊ ഞാൻ അതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഇവിടെ എഴുതണം ഇപ്പൊ നമ്മൾ ആദ്യത്തെ വരി എന്താ പഠിച്ചേ എന്താണ് നന്മ എനിക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതെന്റെ കൂട്ടുകാർക്കും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെ സദീഖുൽ സദീഖുസ് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെ അപ്പൊ നമ്മൾ ഒന്നാമത്തെഴുതുകൽ എന്ന് എന്നെഴുതുക എന്നിട്ട് എന്നുള്ളത് യുഹിബു എന്നുള്ളത് ഇവിടെ ആ മാറ്റി യു എന്നാക്കുക അപ്പൊ അസദീഖുസ് യുഹിബു അൽ നന്മ ആഗ്രഹിക്കും ആർക്ക് എന്ന് എഴുതുക ഒന്നാമത്തെ സെന്റൻസ് എഴുതുമല്ലോ ഏ രണ്ടാമത് എന്താ വരിക രണ്ടാമത് ഇവിടെ അത് ഉള്ളാഹ ഞാൻ പ്രാർത്ഥിക്കുന്ന പറയുന്നത് ഇവിടെ ഇവിടെ ആ മാറ്റി നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ എന്ത് വേണങ്ങൾ എഴുതാം അപ്പൊ അതുപോലെ എല്ലാം എഴുതണം എഴുതുമല്ലോ അതുപോലെ എന്നുള്ളത് എന്ത് ചെയ്തു യാ നാക്കും എന്താണ് അഹ്ബാബി നന്മ അഹ്ബി ഫിഖുബി ലി അഹ് എല്ലോ അതുപോലെ വലസ്തു മിൻഹും ഞാൻ അവരെ കളിയാക്കുകയില്ലന്ന് അപ്പോൾ ഇവിടെ ലസ്തു ഞാനാണ് അപ്പോൾ അവൻ ആകണമെങ്കിൽ ലൈസ എന്ന് ചേർക്കണം എന്താണ് ലൈസ ചേർക്കുമല്ലോ വലൈസ ും അവനവരെ കളിയാക്കുകയില്ല അതും നമുക്ക് ചേർക്കാവുന്ന വാക്കാണ് ഓക്കെ അതുപോലെ എന്താണ് അവനവരെ എന്താണ് മോശം ആയി കാണുന്നവനല്ല അവന്റെ മോശം കണ്ടെത്തുന്നവനല്ല എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ എന്ന് എഴുതിയാലും എന്താണ് ഒരു വാചകമായി മാറി അപ്പോൾ മക്കൾ ഞാൻ പറഞ്ഞതിന് പുറമെ നിങ്ങൾക്ക് കൂടുതലായി അറിയുന്നതും കൂടി ചേർത്ത് എന്ത് എഴുതണം ഇവിടെ അതൊരു പാരാഗ്രാഫാക്കി എഴുതണം എഴുതുമല്ലോ ഇൻഷാല്ല അപ്പം അത് എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഒരു മോഡലും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇൻഷാല്ല അതുവരെ നിങ്ങൾ അതിനു മുമ്പ് നിങ്ങൾ സ്വന്തമായി ഒന്ന് എഴുതുവാൻ ശ്രമിക്കണമെന്നാണ് പറഞ്ഞത് മാഷാള്ള അടുത്തത് ഇരുപത്തൊന്നാമത്തെ പേജിൽ ഇത് വളരെ എളുപ്പമുള്ളൊരു പ്രവർത്തനമാണ് ലഹ്താറു മിനൽ അഭയാത്തിൽ സദീഖുൽ മുഖലിസിന്റെ ഈണത്തോട് എന്ന പദ്യത്തിന്റെ ഈണത്തോട് യോജിക്കുന്ന ഈണം എന്താണ് ഇതിലുണ്ടെങ്കിൽ അത് കണ്ടെത്തണം ഇപ്പൊ നോക്കുക നമുക്ക് ഇതിന്റെ ഈണം എന്തായിരുന്നു ശരിയാവുണ്ടോ നോക്കാം أنت يا تفل صغير شريعة ولا لا أحب الخير يأتيني أدم إذا نمل شريعة ولا لا أنت يا تفل صغير فابتعد أني ودعني هل أغني يا صديقي هل أسليك بلهني أدبارينا وحِبُّ الخير يأتيني رسول الله ألمنا

ബിലാദി ി ബിഹാത്ത അതും ശരിയാവുന്നില്ല അപ്പോൾ ആകെ ഈ എന്താണ് പദ്യം മാത്രമാണ് നമ്മുടെ നമ്മൾ പഠിച്ച പദ്യത്തിൻ്റെ ഈണത്തോട് യോജിക്കുന്നത് അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മോഡൽ ഞാൻ കാണിച്ചു തരും ഇതും നിങ്ങൾ എഴുതണം ഏ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും മായ